രാഘവ്, എനിക്ക് തന്നോട് ചിലത് പറയാൻ. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. ഇത്രയും നാൾ ഒഴിഞ്ഞു മാറിയതുപോലെ ഇപ്രാവശ്യം നടക്കില്ല. നീ ഇത്രയും നാളും വയറ്റിൽ ചുമന്ന കുഞ്ഞിന്റെ അച്ഛൻ ഗോവിന്ദല്ലേ? ഒന്നും പറയാതെ തന്നെ നിന്റെ കണ്ണുകളെല്ലാം ഉത്തരവ് എനിക്ക് നൽകി കഴിഞ്ഞുരേക്ക. രാഘവ്, താൻ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. ഞാൻ ഇനി എന്തൊക്കെ വിചാരിച്ചാലും സംഭവിച്ച കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ച് ഓർക്കാനോ അതോർത്ത് ദുഃഖിക്കാനോ ഒന്നും ഞാനില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അതൊന്നും ഓർമ്മിപ്പിക്കാനോ അല്ല, ഇനി അങ്ങോട്ടുള്ള ലൈഫിനെ പറ്റി പറയാനാണ് ഞാൻ വന്നത്. എന്തായാലും കുഞ്ഞിന്റെ അച്ഛൻ തിരികെ വന്ന സ്ഥിതിക്ക് അയാൾ വീട്ടിലുള്ള നിന്റെ ബന്ധവും പഴയതുപോലെ ആവാൻ സാധ്യതയുണ്ട്. രാഘവ്, താൻ എനിക്ക് തന്നോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ട് ഗോവിന്ദുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതെല്ലാം നിന്റെ ഇഷ്ടമാണ്. അതൊന്നും എന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. ആഫ്റ്റർ ഓൾ, ഇറ്റ്സ് യുവർ ലൈഫ്. പക്ഷെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നീ ഇനി അവന്റെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് പൊയ്ക്കോണം. പക്ഷെ കുഞ്ഞിനെ നിന്റെ കൂടെ കൊണ്ടുപോകാന്ന് മാത്രം നീ കരുതണ്ട. എന്ന് പറഞ്ഞു? എന്നാ ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം, കുഞ്ഞൻ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു കാരണവശാലും കുഞ്ഞനെ ഞാൻ ആ മനുഷ്യന്റെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. രേഖ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, കാര്യങ്ങൾ അങ്ങനെയല്ല. ഞാനൊരു കാര്യവും തെറ്റിദ്ധരിച്ചിട്ടില്ല രേഖ. എന്റെ ധാരണകൾ മാറ്റാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. തനിക്ക് ചെയ്യാനുള്ളതെല്ലാം താൻ ചെയ്തില്ലേ? തനിക്ക് എന്നെ ഉപേക്ഷിച്ച് പോകണമായിരുന്നു, താൻ പോയി. അതെല്ലാം തന്റെ തീരുമാനമായിരുന്നു. ഞാൻ ആ തീരുമാനത്തെ പോലും അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ഞാൻ തന്നെ തടയാൻ വന്നില്ലല്ലോ. പക്ഷെ എന്ന് കരുതി ഒരു കാര്യമുണ്ട്, ഞാൻ കുഞ്ഞിനെ ഒരിക്കലും നിന്റെ കൂടെ തന്നു വിടില്ല. ഞങ്ങൾ തമ്മിലുള്ള ഡി എൻ എ മാച്ച് ആവില്ല എന്നുള്ളതൊക്കെ സത്യമാണ്. ഇനി അത് മാച്ച് ആയില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സത്യമുണ്ട് രേഖ. വെറുതെയാണെങ്കിലും ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ കുഞ്ഞൻ ഈ സമയത്ത് ഈ ലോകത്ത് നിന്നെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ എത്ര ശ്രമങ്ങളാണ് നടന്നത്. അന്നെല്ലാം നിങ്ങളെ രക്ഷിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ജീവനെ പറ്റി ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആ സമയത്തല്ല ഞാൻ വന്നത്. എന്നിട്ടിപ്പോ പെട്ടെന്ന് അവന്റെ അച്ഛൻ അവകാശമോടും കൂടെ എഴുന്നള്ളിയ. ഞാൻ എന്താ കുഞ്ഞിനെ വെറുതെ തന്നു വിടണോ? പറയരേ. കാര്യങ്ങൾ അങ്ങനെയല്ല രാഘവ്. നീ ഒന്നും പറയണ്ട. ശരിയാ, ശരിക്കും കുഞ്ഞൻ നിന്റെയും ഗോവിന്ദിന്റെയും സ്നേഹത്തിന്റെ അടയാളം. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ രേഖ, ഈ ഗോവിന്ദ് എവിടെയായിരുന്നു? കുഞ്ഞന്റെ ജീവന് പോലും ആപത്തുണ്ടായ സമയത്ത് അവന്റെ അച്ഛൻ ഒരു പ്രാവശ്യം പോലും വന്നില്ലല്ലോ. കുഞ്ഞൻ അവന്റെ അച്ഛനെ ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്തൊന്നും അവൻ വന്നില്ലല്ലോ. എന്തെങ്കിലും പറയണ്ടോ നിനക്ക്? എന്തുകൊണ്ടാ ഗോവിന്ദ് രക്ഷിക്കാൻ വരാതിരുന്നത്? ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവന് തോന്നിയില്ലല്ലോ. ഇന്ന് വരെ അവൻ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവനെ കാണാനുള്ള ആഗ്രഹം പോലും അയാൾ കാണിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ അച്ഛനാണെന്ന് പറഞ്ഞ് വന്നിരിക്കുക. ഇത്രയും നാളും അവന് വേണ്ടി ഓടി നടക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. താനിപ്പോ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക രാഘവ്. ഞാൻ നിന്നെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു രേഖ. ഇതിലിപ്പോ അങ്ങനെ മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? കാര്യം വളരെ ക്ലിയർ അല്ലേ? ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കുഞ്ഞ് എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കുറിച്ച് പലവട്ടം രേഖയോട് ഞാൻ ചോദിച്ചതാ, പക്ഷെ അവൾ എന്നോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളായിരുന്നു. എന്നെ ഭീഷണിപ്പെടുത്താൻ പോലും അവൾ ശ്രമിച്ചിട്ടുണ്ട്. മോനെ, എത്ര എളുപ്പത്തിലാ രേഖ നിന്നോട് അങ്ങനെ ഒരു വലിയ കളവ് പറഞ്ഞത്. ചേട്ടാ, ആ കുഞ്ഞൊരു തരത്തിലും അവൾക്ക് അവകാശപ്പെട്ടതല്ലോ. അവൾ ഒരിക്കലും അതിനെ വിട്ടുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഘവായാലും രേഖയായാലും കൊള്ളാം, അവര് സത്യാവസ്ഥ മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്താ നിന്നോട് പറയാം, അവള് ഒന്നും വിട്ടു പറയുന്നില്ല. ഇപ്പോഴും ആ രേഖ പറയുന്നത് അത് അവളുടെയും രാഘവന്റെയും കുഞ്ഞാണെന്ന് തന്നെയാ. പക്ഷെ സത്യം അതല്ലല്ലോ ഗോവിന്ദ്. രാഘവ് ആള് മോശമല്ല, അവനും ഇവളെ പോലെ തന്നെയാ. അവനെ കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന നല്ലത്. രേഖ അവനെ വരച്ച വരെ നിർത്തിയിരിക്കുക. നമ്മുടെ കുടുംബത്തോട് അവൻ ഇത്രയ്ക്ക് ശത്രുത എന്താന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. നമ്മളെ ദ്രോഹിക്കാൻ അവനും അവന്റെ ഭാര്യയും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. അമ്മേ, അങ്ങനെയല്ല. എന്തോ പ്രശ്നമുണ്ട്, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അവരോട് പോയി പണി നോക്കാൻ പറ ഗോവിന്ദ്. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. ദൈവം എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാ അതുപോലെ നടക്കട്ടെ. ഗോവിന്ദ്, നമ്മുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കരുത്. അവനെ കൈ കിട്ടിയതും നമുക്ക് ഈ സ്ഥലത്തു നിന്ന് തന്നെ പോയേക്കാം. അത് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. പക്ഷെ എന്റെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട്, അതിനുള്ള ഉത്തരങ്ങൾ ആദ്യം കണ്ടെത്തണം. എനിക്കൊന്നും കേൾക്കണ്ട, ഞാനതിന് നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെന്തിനാ ഉത്തരം പറയാൻ ഇത്ര തിടുക്കം? നമ്മൾ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. അത് ശരിയാ.
അത് സത്യമാണെന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നവർ ഈ ലോകത്ത് വരെ ഉണ്ടാവില്ല. ഇനിയെങ്കിലും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷെ എനിക്ക് ചതിയും വഞ്ചനയും അല്ലാതെ മറ്റൊന്നും അനുഭവിക്കാൻ യോഗമില്ല. രഹിത, ഇപ്പൊ വീണ്ടും എന്റെ വിശ്വാസം തെറ്റാണെന്ന് നീ തെളിയിച്ചു. ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ സത്യമായിട്ട് പറയാൻ താൻ എന്നെ വിശ്വസിക്കും. ഇതിന്റെ പുറകിൽ ഒരു വലിയ കാരണം. ഏത് കാര്യത്തെ കുറിച്ച് ഓർത്താ ഞാനിപ്പോ ദുഃഖിക്കേണ്ടത്? അതാണ് എനിക്കിപ്പോ സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് ഞാൻ അറിയാതെ ഒരുത്തിനോട്ട് അഫയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണോ, അതോ അഫയർ ഉണ്ടായിരുന്ന ആളെ കുറിച്ച് ഓർത്തിട്ടാണോ? ഇതിനൊക്കെ വേണ്ടി ആയിരിക്കും അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായി മാറിയത്. ഇത്രയും നാളും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്നെ ചതിക്കില്ലായിരുന്നു? എന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാക്കി. ചില കാര്യങ്ങൾ എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നോടൊന്ന് സ്നേഹമാണെന്ന് നീ പറഞ്ഞതല്ല, വെറും അഭിനയം മാത്രമായിരുന്നല്ലേ രേഖ? പക്ഷെ എന്റെ സ്നേഹം സത്യസന്ധമായിരുന്നു രേഖ. നീ എന്നും സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നീ സ്നേഹിക്കുന്നവൻ്റെ കൂടെ നീ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും തടയാൻ വരില്ല. നീ എന്തിനാ കരയുന്നേ? എന്തിനു വേണ്ടിട്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുന്ന രേഖ? മതിയാക്ക്. ഗോവിന്ദ് നിന്നെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നീ വിഷമിക്കണ്ട, നിനക്ക് എന്റെ വീട്ടിൽ തന്നെ താമസിക്കാം. കുഞ്ഞിനെയും കുട്ടി എത്ര നാൾ വേണേലും താമസിച്ചു, പക്ഷെ അവസാനമായിട്ട് കാര്യം പറയാം. നീ ഇഷ്ടമുള്ള ആളുകൂടെ പോവോ ഇഷ്ടമുള്ള ആളുകൂടെ താമസിക്കോ എന്ത് വെള്ളം ചെയ്തോ, പക്ഷെ കുഞ്ഞൻ ഇനി എന്നും എന്റെ കൂടെ ആയിരിക്കും. അവനെ ഞാൻ ആർക്കും ഒരു കാരണവശാലും വിട്ടുതരില്ല. എന്റെ കുഞ്ഞിന്റെ മേൽ അവകാശം സ്ഥാപിക്കാൻ നിനക്കെങ്ങനെയാ ധൈര്യം ഉണ്ടായത്? ആരാ വന്നെന്ന് കണ്ടില്ലേ? കൊച്ചിന്റെ അച്ഛനാ വന്നിരിക്കണേ. സ്വീറ്റ്സ് വിതരണം ചെയ്യേ, അധികം താമസിയാതെ വരാൻ തോന്നിയല്ലോ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചങ്ക് എന്നൊക്കെ പറയില്ലേ, അതാ ഇവൻ. എന്നിട്ട് അവൻ ഇന്ന് എന്റെ ഹൃദയത്തിലാ ബോംബ് വെച്ചത്. എന്റെ ഭാര്യയായ ഇവളുടെ കൂടെ ചേർന്നോണ്ട് എന്നെ ഇത്രയും കാലം ഇവൻ ചതിക്കായിരുന്നു. അല്ലല്ല, ഞാനല്ല നിന്നെ ചതിച്ചത്, നിന്റെ ഈ ഭാര്യയാണ് നിന്നെ ചതിച്ചത്. ഇവള് പഠിച്ച കളിയാ. ഇവള് നിന്നെ മാത്രമല്ല, നമ്മളെ എല്ലാവരെയും ഇവള് കളിപ്പിച്ചിരിക്കുക. ഇതെന്റെ കുഞ്ഞാണെന്ന് എനിക്കറിയേ പോലുമില്ലായിരുന്നു. എന്റെ മൂക്കിന് താഴെ ജീവിച്ചോണ്ട് എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് തന്നെ നീ ഒളിപ്പിച്ചില്ലേ? സത്യത്തിൽ ഈ കുഞ്ഞിന്റെ മേലെ ഇവൾക്ക് യാതൊരു അവകാശവുമില്ല. ഈ കുഞ്ഞ് എന്റേത് മാത്രമാണ്. ഇവള് വെറും ഒരു സറോഗേറ്റ് മദറല്ലേ? വെറും വാടക ഗർഭപാത്രം. വാടക ഗർഭപാത്രം. അതെ, എന്തിനാപ്പ നീ ഞെട്ടുന്നേ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം മാറി നിന്ന് രസിക്കുന്ന കണ്ടില്ലേ? സത്യം എന്തുകൊണ്ട് നീ ഇവനോട് തുറന്നു പറഞ്ഞില്ല? എന്നോടെല്ലാം ഒളിപ്പിച്ചത് പോട്ടെ, രാഘവനോടെല്ലാം തുറന്നു പറയാറുന്നില്ലേ? പറയേ, മരിച്ചുപോയ എന്റെ ഭാര്യ നിന്റെ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നെ ഭർത്താവിനോട്? എന്റെയും അഹല്യയുടെയും കുഞ്ഞ് നിന്റെ ഗർഭത്തിൽ എങ്ങനെ ഇംപ്ലാന്റ് ആയെന്ന് പറയേ. ഞങ്ങളുടെ കുഞ്ഞിന് ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ എന്റെ ഭാര്യ ലോകം വിട്ടു പോയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് നിനക്ക് ഇതുവരെ എന്റെ ഭാര്യയുടെ അംശം നിന്റെ ഗർഭത്തിൽ വളരുന്നുണ്ടെന്ന് എന്നോട് പോലും ഒന്നും പറയാൻ തോന്നിയില്ലല്ലോ. എന്തൊരു മനസ്സാ നിന്റേത്! ലോകം മുഴുവൻ ഞാൻ എന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു അക്ഷരമില്ലാതെ നീ രസിക്കായിരുന്നു. എന്തിനെല്ലാവരോടും കളവ് പറഞ്ഞു? എന്തിനത് ഒളിപ്പിച്ചു? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ അല്ലയോ എന്നെങ്കിലും എന്നോടൊന്ന് പറ. നീ പറയുന്നുണ്ടോ രേഖ? ഇതെല്ലാം സത്യമാണ്. അഹല്യയുടെ അന്ത്യാഭിലാഷം ഞാൻ പൂർത്തീകരിക്കുമെന്ന് അവൾക്ക് വാക്കുകൊടുത്തിരുന്നത്. ഞാൻ എന്റെ ഗർഭപാത്രം അവൾക്ക് വേണ്ടി കൊടുത്തത്. എന്റെ കുഞ്ഞൻ, അവൻ എന്റെ ആരും അല്ല,
അകലേക്ക് കൊടുത്ത വാക്ക് പാലിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. രാഘവ്, എല്ലാം കേട്ടല്ലോ. ആ കേട്ടു, എല്ലാം ഞാൻ കേട്ടു. രണ്ടുപേരെയും സമ്മതിക്കാതെ നിവൃത്തിയില്ല. എന്തൊരു അഭിനയ രണ്ടുപേരും കൂടെ കാഴ്ചവെക്കുന്നു. വാട്ട്? രണ്ടാൾക്കാർ തമ്മിൽ അഫയർ ഉണ്ടാവുകയാണെങ്കിൽ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പല നാടകവും ആൾക്കാർ കളിക്കും. പക്ഷെ ഇത് വളരെ പുതിയതാണ് കേട്ടോ. അമേസിംഗ്! എവിടുന്നാണ് എനിക്ക് ഐഡിയ കിട്ടിയത്? ഓ പ്ലീസ്! ഇതൊക്കെ നീ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ എന്റെ അടുത്ത് നിന്ന് എന്തിനാ ഒളിപ്പിച്ചത്? എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ഒരു പുണ്യ പ്രവർത്തിക്ക് എന്തിനും ഞാൻ നിന്റെ കൂടെ നിൽക്കുമായിരുന്നല്ലോ. അത്ര പോലും എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നോട് എല്ലാ സത്യങ്ങളും അന്നേ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇതുപോലെ ആവില്ലായിരുന്നു. എന്തിനു വേണ്ടിയ രേഖ നീ എന്നോട് കള്ളം പറഞ്ഞത് പറയേ. ഇപ്പോഴോ? ഇപ്പോഴും നീ എന്റെ അടുത്ത് പല കാര്യങ്ങളും ഒളിപ്പിക്കുക. ഇപ്പോഴും നീ സത്യം പറയുന്നില്ലല്ലോ. രാഘവ്, ഇതാണ് സത്യം. എനിക്കെല്ലാം രാഘവനോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തെ സാഹചര്യം, ലീഗൽ ഓബ്ലിഗേഷൻസ്, ഇതൊന്നും എന്നെ കൊണ്ട്. ലീഗൽ ഒബ്ലിഗേഷൻസ് അല്ലേ? എന്നാ ശരി, ഇപ്പൊ നീ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു തരാം. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അഹല്യ മരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാ നീ പറയാതിരുന്നെന്ന് പറ. ഓ യെസ്, കൊച്ചിന്റെ അച്ഛൻ നിന്നോട് കൊച്ചിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞത് നിനക്ക് ചിലപ്പോ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്തൊരു തോന്നിവാസം ഇത് രാഘവ്! എന്താ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? മൈൻഡ് യുവർ വേർഡ്സ്. ഹൗ ഡിസ്ഗസ്റ്റിംഗ്! നീ എന്താ കരുതിയത്? ഞാനും രേഖയും തമ്മിൽ എന്തെങ്കിലും. പ്ലീസ് ഗോ വിത്ത് ഷട്ട് അപ്പ്. ഇനിയും നീ എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്, മനസ്സിലായോ? നിങ്ങൾ രണ്ടുപേരുടെ എല്ലാ കള്ളകളും എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സിലാക്കിയത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും വേണ്ട. രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ വിഡ്ഢിയാക്കിയതൊന്നും മതിയല്ലാന്ന് തോന്നുന്നു. നീ ഒറ്റ ഒരുത്തൻ കാരണമാ എന്റെ ഭാര്യ എന്നെ വിട്ട് അകന്നു പോയത്. രാഘവ്, എന്റെ കുടുംബജീവിതം തകർന്നത്. സന്തോഷിക്കാൻ എനിക്കുള്ള അവസാനത്തെ അവസരം ഇത്. അതാ കുഞ്ഞനെ, അവനെയും കൂടെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാൽ നടക്കില്ല. നോ വേസ്. പിന്നെ നീടല്ലോ. നിന്റെ ഈ ഗോവിന്ദ് നിനക്ക് ചെലവിന് തരുമോ നിന്നെ കൂടെ താമസിപ്പിക്കോ എന്ത് വേണം ചെയ്തോട്ടെ, എനിക്കൊന്നും അറിയണ്ട. പക്ഷെ ആ കുഞ്ഞ്, അവനെ ഞാൻ ആർക്കും വിട്ടു തരില്ല. അവനെങ്കിലും ഞാൻ എന്റേതാക്കി വളർത്തിക്കോട്ടെ. ആ കുഞ്ഞ് നിന്റെ അല്ല, എന്റെയാണ്. അവനെ തല്ലിയപ്പോ വേദനിച്ചത് നിനക്കല്ലേ? അതിന്റെ വേഷമായി കാണിക്കണേ. രേഖ എവിടേക്ക് പോയാലും അവിടെയെല്ലാം അവളെ ആക്രമിക്കാൻ ആരെങ്കിലും എത്തും. തക്ക സമയത്ത് രാഘവ് എത്തുന്നതും അവളെ രക്ഷിക്കുന്നത് പോലും ഒരു പതിവായിരിക്കാം. ഇനി രാഘവ് തന്നെ കരുതിക്കൂട്ടി ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണോന്ന് ഒന്നുകൂടി വ്യക്തമായി അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. വാടക ഗർഭപാത്രാണെന്ന് മറക്കും. ആദ്യം സമ്മതിച്ച കാര്യങ്ങളൊക്കെ മറന്ന് അവകാശവാദവുമായിട്ട് ഒടുവിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ എത്തും. ഗോവിന്ദ്, ഇവർക്കിതിൽ എന്ത് കാര്യം? നമ്മുടെ വംശവിളക്കിനെയല്ലേ അവൾ അകറ്റിക്കൊണ്ടു പോകാൻ നോക്കുന്നേ. എന്റെ ഗോവിന്ദന്റെ മോൻ ഈ വീട്ടിൽ വളരേണ്ടവനാ. അവനെ ഞാൻ ആർക്കും കൊടുക്കില്ല. ഈ സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞതല്ല. ഗോവിന്ദ് മോനെ, മോൻ വിഷമിക്കാതിരിക്കെ. നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു കുഞ്ഞിനെ വേണമെന്ന് നീ ഒരുപാട് മോഹിച്ചതല്ലേ. അയ്യോ എന്റെ ഭഗവാനെ. എന്തു പറ്റി അമ്മേ? അറിയോക്കേ, രേഖയ്ക്ക് നേരെ ഇപ്പോൾ തുടർച്ചയായി പല ആക്രമണങ്ങളും ഉണ്ടായി. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് രാഘവാണോ എന്ന ഇപ്പോ എന്റെ ബലമായ സംശയം. വാട്ട്? അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒബ്വിയസ്ലി. എല്ലാം ഒന്ന് കോർത്തെനിക്ക് നോക്ക്. രേഖയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങൾ, രേഖ എവിടേക്കൊക്കെ പോയാൽ
അവൾക്ക് മുന്നേ അവളെ ആക്രമിക്കാൻ അവിടെ ആളുകൾ എത്തിയിട്ടുണ്ടാവും. അതെങ്ങനെ സംഭവിക്കാനാ? അക്രമികൾക്ക് ഈ വിവരം എവിടെ നിന്നാണ് കിട്ടുന്നത്? രേഖ പോകുന്ന സ്ഥലങ്ങൾ എങ്ങനെയാണ് അവരറിയുന്നത്? തക്ക സമയത്ത് രാഘവ് അവിടെ എത്തുകയും ഒടുവിൽ അവളെ രക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു പതിവാണ്. ആക്രമിക്കാൻ ആളെ പറഞ്ഞയച്ചിട്ട് പുറകെ ചെന്ന് രക്ഷിക്കുക, ഇത് രാഘവിന്റെ തന്നെ ചതിയല്ലെങ്കിൽ പിന്നെ എന്താണ്? ഗർഭിണിയാണെന്നറിഞ്ഞതും രേഖ അവളുടെ ഭർത്താവിൽ നിന്നകന്നു. പിന്നീട് രാഘവും രേഖയും തമ്മിലുള്ള ഡിവോഴ്സ് നടന്നു. അതിനുശേഷമാണ് ഇന്ദുമതിക്ക് നേർക്കുണ്ടായ മറ്റൊരാക്രമണം. അതോടുകൂടി അവൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോന്നു. ഇന്ത്യയിൽ വെച്ച് രാഘവ് വീണ്ടും രേഖയെ കണ്ടുമുട്ടുന്നു. കഴിഞ്ഞതൊക്കെ മറന്നുകൊണ്ട് രാഘവ് അവളെ വീണ്ടും സ്വീകരിക്കുന്നു. സ്വന്തം ഭാര്യയുടെ വയറ്റിൽ വളരുന്നത് മറ്റൊരുത്തന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും രാഘവിന് ഇതെങ്ങനെ കഴിഞ്ഞു? ലോകത്തൊരു പുരുഷനും കഴിയാത്തൊരു കാര്യമാണിത്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനായി കുറെ പണമുണ്ടാക്കിയപ്പോ രാഘവിന്റെ അഹങ്കാരവും അങ്ങ് കൊടുമുടിയിലെത്തി. ആ കുഞ്ഞിന് ഇന്നിങ്ങനെ ഒരു അവസ്ഥയുണ്ടായത് അവന്റെ അഹങ്കാരത്തിന്റെ ഫലമല്ലെന്ന് ആരറിഞ്ഞു? നീ എന്താ മോനെ ചിന്തിക്കുന്നത്? പലവട്ടം കുഞ്ഞിനെ കൊല്ലാൻ ശ്രമം നടത്തിയ രാഘവെന്തിനാണിപ്പോ ആ കുഞ്ഞിനെ വേണമെന്ന് ചടിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോ ഇത് പ്രതികാരമല്ലേ? അതെ മോനെ, രാഘവ് നിന്നോടുള്ള പക പോക്കാനാണ് ശ്രമിക്കുന്നത്. ജസ്റ്റ് തിങ്ക്, ബദ്ധശത്രുക്കളായ നിങ്ങൾ രണ്ടുപേരും എത്ര പെട്ടെന്നാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മാറിയതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഭാഗത്ത് സുഹൃത് ബന്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മറുഭാഗത്ത് അഭിജിത്തിനോട് മാത്രമല്ല എന്നോടും അവൻ അപമര്യാദയായിട്ടല്ലേ മോനെ പെരുമാറിയെ? രേഖയെ ആക്രമിച്ചത് നമ്മളാണെന്ന് വരെ അവൻ പറഞ്ഞില്ലേ? ഇതെല്ലാം അവന്റെ കൗശലങ്ങളാണ്. എന്റെ ഭഗവാനെ, രാഘവ് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ആ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കും. ഗോവിന്ദ്, എനിക്കപ്പോ മറ്റൊരു വഴിയില്ലായിരുന്നു. രാഘവിന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ സമയത്താണ് ഞാൻ അഹല്യയെ കണ്ടത്. കുഞ്ഞിനു വേണ്ടി അവൾ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അവളെ സഹായിക്കാൻ ഞാൻ തയ്യാറായാൽ രാഘവിന്റെ സ്വപ്നങ്ങൾ പോവാണിയോ എന്ന് ഞാൻ മനസ്സിലാക്കി. അഹല്യയ്ക്കും അവളുടെ കുഞ്ഞിനെ കിട്ടും. ഇതൊക്കെ മോൾ എന്താ ഈ ചെയ്തിരിക്കുന്നെ? എങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു? ഞാൻ മറ്റെന്ത് ചെയ്യാനാ മുത്തച്ചി? അന്ന് രാഘവ് കണ്ട സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. കയറി ചെല്ലുന്നിടത്തെല്ലാം നിരാശ മാത്രമായിരുന്നല്ലോ ഫലം. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്റെ മുൻപിൽ ആശയുടെ കിരണങ്ങൾ തെളിഞ്ഞു. അപ്രതീക്ഷിതമായിട്ടാണ് അഹല്യയെ കണ്ടത്. അവൾ ആകെ അപ്സെറ്റ് ആയിരുന്നു. ഒരു കുഞ്ഞിനെ മാത്രമായിരുന്നു അവൾക്ക് ആവശ്യം. അതിനെന്തും ചെയ്യാൻ അവൾ തയ്യാറായിരുന്നു. രാഘവിന്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടിയാണ് ഞാൻ അന്നിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അഹല്യക്കൊരു കുഞ്ഞിനെയും കിട്ടും. രാഘവ് ഒരു വലിയ ആളാകണമെന്നുണ്ടെങ്കിൽ ഞാൻ അകന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. മുത്തശ്ശിയോട് ക്ഷമിക്കില്ലേ? ഞാൻ മുത്തശ്ശിയെയും കളിപ്പിക്കായിരുന്നു. ഈ കുഞ്ഞെന്റെയും രാഘവിന്റെയാണെന്ന് ഞാൻ നോണ പറഞ്ഞു. എന്നോട് ക്ഷമിക്കും മുത്തശ്ശി. മുത്തശ്ശിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കും മുത്തശ്ശി. എനിക്ക് നിന്നോട് ദേഷ്യമാണെന്നാണോ നീ കരുതിയേ? ഇല്ല മോളെ, നിന്റെ കാര്യത്തിൽ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. എത്ര വലിയൊരു ത്യാഗമാ നീ ചെയ്തത്. വളരെ വലിയൊരു മനസ്സുണ്ട് നിനക്ക്. ആ
എനിക്കറിയായിരുന്നു മോളെ, നിന്നെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം. എനിക്ക് നിന്റെ പേരിൽ അഭിമാനമാ. രാഘവിൻ്റെ ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി നീ എത്ര വലിയ ത്യാഗം അസഹിച്ചത്, നിനക്ക് മാത്രമേ ഇതിന് കഴിയൂ. രാഘവ് നിന്നെ പറ്റി എന്തു വിചാരിക്കുന്നു പോലും നീ ചിന്തിച്ചില്ലല്ലോ. ഈ സമൂഹം എന്തു പറയുമെന്നും ചിന്തിച്ചില്ല. അതെന്താ മോളെ, ആരോടും പറയാതെ ഒറ്റയ്ക്ക് ഇത്രയും ധൈര്യമായിട്ട് നീ നിന്റെ കുഞ്ഞിനെ എല്ലാ പരിതസ്ഥിതികളിൽ നിന്നും രക്ഷിച്ചില്ലേ മോളെ? നിന്റെ ധൈര്യമൊന്നും സാധാരണ പെൺകുട്ടികൾക്കും ഉണ്ടാവില്ല. വലിയൊരു കാര്യമാണ് മോള് ചെയ്തത്. ഇത്രയൊക്കെ ചെയ്ത നിന്നോട് ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാനാ? അത്രയ്ക്ക് സങ്കുചിതമായ ഒരു മനസ്സാണോ എനിക്ക്? അതല്ല മുത്തശ്ശി, രാഘവ് ഇപ്പൊ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്നെ കാണുന്നത് പോലും വെറുപ്പ. ഞാൻ ചതിച്ചെന്ന ഇപ്പൊ രാഘവ് കരുതുന്ന ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും തയ്യാറല്ല. മോള് പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. അവനോടെല്ലാം ഞാൻ സംസാരിച്ചോളാം. ഒരു ജന്മം അനുഭവിക്കാവുന്നതിൽ കൂടുതൽ നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തടസ്സവും ഉണ്ടാകരുത്. തെറ്റിദ്ധാരണകളെല്ലാം അകറ്റണം. ഞാൻ അവനോട് സംസാരിച്ചോളാം. ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് സന്തോഷമായി ജീവിക്കണം മോളെ. ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള നിന്റെ അഭിനയം എന്റെ അടുത്ത് വേണ്ട ഗോവിന്ദ്. നേഴ്സിനെ പോലെ വന്നൊരു സ്ത്രീയെ കൊണ്ട് നീയാണ് കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോയത്. അപ്പെല്ലാം മനസ്സിലായില്ലേ ഞാൻ തന്നെ അത് ചെയ്തത്?